Hello friends, അടിപൊളി ബോർഡാണ്. അപ്പൊ ഈ ബോർഡ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് നോക്കാം. അപ്പം ഇതാണ് നമ്മൾ പറഞ്ഞ ആ യൂണിവേഴ്സൽ ഓഡിയോസ് പുറത്തിറക്കിയ അവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സബ് ആംപ്ലിഫയർ ബോർഡ് എന്ന് തന്നെ പറയാം. അതായത് സബ്ബിന് കൊടുക്കാൻ വേണ്ടി മാത്രം സ്പെഷ്യലായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളൊരു ക്വാളിറ്റി ആയിട്ടുള്ളൊരു ബോർഡ് എന്ന് തന്നെ പറയാം. അപ്പം നമുക്ക് ബോർഡൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം ഇതിൻ്റെ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ ഹെവി ആയിട്ട് കൊടുത്തിരിക്കുന്ന ഒരു ഹീറ്റ് സിങ്ക് ആണ്. നമ്മൾ അതായത് ഇതിന് ഞാൻ അത്ര ഹീറ്റൊന്നും ആകാതെ നല്ലൊരു കട്ടിയായിട്ടുള്ളൊരു ഹെവി ആയിട്ടുള്ളൊരു ഹീറ്റ് സിങ്ക് തന്നെ കൊടുത്തിട്ടുണ്ട്. എന്നാൽ പോലും ഒരു 300 RMS കിട്ടുന്ന സബ് ആംപ്ലിഫയർ അല്ലെ സബ് ബോർഡ് ആയതുകൊണ്ട് തന്നെ ഇതിനൊരു ഫാനും കൂടെ കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇനി ഇതിൻ്റെ ബോർഡ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. ഒരു ബ്ലാക്ക് PCB നല്ല കട്ടിയായിട്ടുള്ളൊരു PCB നല്ല അടിപൊളി കമ്പോണൻസൊക്കെ വെച്ച് നല്ല ഹെവി ആയിട്ട് തന്നെ അവരത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഒരു ട്രാൻസിസ്റ്ററിലാണ് മൊത്തം ഇത് ചെയ്തെടുത്തിരിക്കുന്നത്. അതായത് ഒരു 300 RMS നമുക്കൊരു പക്കയായിട്ട് കിട്ടുന്ന രീതിയിലാണ് ഇതിൻ്റെ മേക്കിംഗ് സർക്യൂട്ട് ഡിസൈനിങ് എന്ന് പറയുന്നത്. അതായത് മറ്റ് ബോർഡുകളിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു സർക്യൂട്ട് ഡിസൈനിങ് ആണ് നമുക്ക് ഈ ബോർഡിൽ കാണാൻ സാധിക്കുന്നത്. മെയിനായിട്ട് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന കമ്പോണൻസൊക്കെ ആണെങ്കിലും നല്ല ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ഒരു കമ്പോണൻസ് എല്ലാം ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഔട്ട്പുട്ടിലും നമുക്ക് അതിൻ്റെ ഒരു പെർഫോമൻസ് നമുക്ക് അടിപൊളിയായിട്ട് തന്നെ നമുക്കിത് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സിഗ്നൽ പ്രീ ബൂസ്റ്റിംഗ് സെക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഇതിൽ കൊടുക്കുന്ന ഇൻപുട്ട് സിഗ്നലിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സെക്ഷനാണ്. എന്തായാലും ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ട്രാൻസിസ്റ്ററും റെസിസ്റ്ററും എല്ലാം നല്ല ഹൈ ക്വാളിറ്റി ഐറ്റംസ് തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിന് സെപ്പറേറ്റ് ആയിട്ട് ഒരു ഹീറ്റ് സിങ്ക് ഒക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ നോക്കി കാണാൻ സാധിക്കും ഒരു പ്രീസെറ്റ് കാണും. ഈ പ്രീസെറ്റ് ശരിക്കും ഇതിൽ കൊടുക്കുന്ന ഇൻപുട്ട് സിഗ്നലിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അതുകൊണ്ട് അത് ഗെയിനാന്ന് വിചാരിച്ച് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. അങ്ങനെ ചേഞ്ച് ചെയ്താൽ ഇതിൻ്റെ സെറ്റിങ്സിലെല്ലാം വരാം, നോയ്സ് വരാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഈ പ്രീസെറ്റിലൊന്നും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അത് നല്ല രീതിയിൽ പെർഫോമൻസ് കിട്ടാൻ വേണ്ടി കമ്പനി തന്നെ ചെയ്തു വെച്ചിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ട് നമ്മളത് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് കൊടുക്കുന്ന ഇൻപുട്ട് ബാക്കിയുള്ള സെക്ഷനൊക്കെ കറക്റ്റായിട്ട് തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊരു വളരെ ഈസി ആയിട്ട് തന്നെ ഇതിലേക്ക് സ്പീക്കർ ഇൻപുട്ട് സെക്ഷൻ കൊടുത്തുകൊണ്ട് തന്നെ നമുക്കിത് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. ഇനി അടുത്ത ഇതിൻ്റെ അകത്ത് പവർ സെക്ഷനിലേക്ക് വരുവാണെങ്കിൽ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് 6 ട്രാൻസിസ്റ്ററാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒറിജിനൽ ആയിട്ടുള്ള 6 ട്രാൻസിസ്റ്ററാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് തന്നെ. അതുകൊണ്ടാണ് നമുക്ക് അത്രയും ഒരു ക്വാളിറ്റി ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഇതിൻ്റെ ഈ ബോർഡിൻ്റെ വർക്കിംഗ് വോൾട്ടേജ് എന്ന് പറയുന്നത് 45/0/45 DC അതുപോലെ തന്നെ മാക്സിമം നമുക്കൊരു 55/0/55 DC ഇതിനകത്ത് കൊടുക്കാം. അതൊരു കുറഞ്ഞതൊരു 8 ആമ്പിയറിലും കൊടുക്കുവാണെങ്കിൽ അതിൻ്റെ പക്കയായിട്ടുള്ളൊരു പെർഫോമൻസ് ഇതിൻ്റെ അകത്ത് കിട്ടുന്നതാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് കൊടുക്കുന്ന ഇൻപുട്ട് സെക്ഷൻ എല്ലാം കറക്റ്റായിട്ട് തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് കാണുന്ന ഒരു രണ്ട് സെക്ഷനിലും ഫ്യൂസ് വെച്ചിട്ടുണ്ട്. പല ബോർഡുകളിലും ഫ്യൂസൊന്നും കാണാറില്ല, കാരണം ഇത്രയും ഹെവി ആയിട്ടുള്ളൊരു പവറൊക്കെ എടുക്കുമ്പോൾ ഈ ഫ്യൂസൊക്കെ വെച്ച് നല്ല രീതിയിൽ തന്നെ അവരത് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ കൊടുക്കുന്ന സ്പീക്കർ ജാക്ക് കൊടുക്കാനുള്ള സോക്കറ്റും കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് തന്നെ മെൻഷൻ ചെയ്തിട്ട് നമുക്ക് ഫ്രണ്ട്ലി ആയിട്ടും ഈസി ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ഡിസൈനിങ് എന്ന് പറയുന്നത്. എന്തായാലും ഓവറോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിലും നല്ലൊരു ഔട്ട്പുട്ട് തന്നെ നമുക്ക് ഈ ബോർഡിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ബോർഡ് നമ്മുടെ സ്റ്റോറിൽ അവൈലബിൾ ആണ്, ആവശ്യക്കാർക്ക് ഇത് മേടിക്കാവുന്നതേ ഉള്ളൂ. വേറെ എന്താണെന്ന് ചോദിച്ചാൽ ഈ ബോർഡ് സംബന്ധമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ബോർഡ് സംബന്ധമായിട്ട് വരുന്നത്. അപ്പോൾ ഈ ബോർഡ് സംബന്ധമായിട്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മളോട് എല്ലാവരും പ്രൈസ് ചോദിക്കാറുണ്ട്. പ്രൈസ് ഞാൻ വീഡിയോയിൽ കൂടെ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. നിങ്ങളെപ്പോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്തിട്ട് കൂട്ടുകാർക്ക് എത്തിക്കാനും മറക്കരുത്. പുതിയൊരു നല്ലൊരു വീഡിയോ കാണാം. ഇറ്റ്സ് മീ സന്ദീപ്.